അപ്പോൾ സമയം രാവിലെ 5:30 നമ്മുടെ മോർണിംഗ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസത്തെ എന്താ പറയുക നീണ്ട ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും നമ്മൾ സൈക്കിളിങ് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുക കേട്ടോ. സൈക്കിൾ സർവീസിന് കൊടുത്തേക്ക് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് സൈക്കിളൊക്കെ കിട്ടിയ ശേഷം പനി വന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം റെസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു വാം അപ്പ് റൈഡ് എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഇറങ്ങിയേക്കും കേട്ടോ. കാരണം ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് വലിയ വലിയ റൈഡൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ ഒന്ന് ചവിട്ടി ഒന്ന് സെറ്റാവും കേട്ടോ. ഹെൽത്തൊക്കെ ഇങ്ങനെ റെഡിയായി ജസ്റ്റ് റെഡിയായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സാധാരണ ഞാൻ മോർണിംഗ് റൈഡൊക്കെ പോകുന്നൊരു സ്ഥലത്തേക്കാണ്, മണ്ണത്തൂർ എന്ന് പറയും. മണ്ണത്തൂർ എറണാകുളം ജില്ലയിലെ ഒരു അടിപൊളിയൊരു വില്ലേജാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ്, അവിടുത്തെ രാവിലത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ. ഒരു രണ്ട് സൈഡുകൂടെ കൂട്ടി മൊത്തം നമ്മുടെ ഈ റൈഡ് ഒരു 30 കിലോമീറ്ററിലൊക്കെ താഴെ വരുള്ളൂ. 30 കിലോമീറ്ററൊന്നും വരില്ല കേട്ടോ. സാധാരണ ഞാൻ ആവറേജ് ഒരു 20 കിലോമീറ്റർ രാവിലെ സൈക്കിൾ ചവിട്ടാറുണ്ട്. അപ്പോൾ ഗ്യാപ്പ് എടുത്തുകൊണ്ട് ഒത്തിരി ദൂരം നമ്മളൊന്നും ചവിട്ടുന്നില്ല. സർവീസ് കഴിഞ്ഞാൽ പിന്നെ സൈക്കിളൊക്കെ നല്ല അൾട്രാ സ്മൂത്ത് ആയിട്ടോ, ഗിയറൊക്കെ മാറുന്നത് അറിയുന്ന പോലും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നേരെ വന്ന് MC റോഡിലേക്ക് കയറിയേക്കുവാണെ. ഈ റൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ മൂവാറ്റുപുഴ, ലെഫ്റ്റ് കൂത്താട്ടുള്ള. അപ്പോൾ കൂത്താട്ടുള്ളത്തിൻ്റെ മൂവാറ്റുപുഴയുടെ ഇടയ്ക്ക് വരുന്നൊരു സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ MC റോഡിൽ നിന്ന് കട്ട് ചെയ്ത് കയറി ചെറിയൊരു പോക്കറ്റ് റോഡാണ് കേട്ടോ. കനാൽ റോഡാണ്, എൻ്റെ ഈ സൈഡ് കനാലാണ് കേട്ടോ. ഇത് ആറൂർ എന്ന് പറഞ്ഞ സ്ഥലമാണേ. കൂത്താളത്ത് നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴി ഉള്ളൊരു സ്ഥലമാണ് ആറൂർ. അപ്പോൾ ആറൂരിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് കയറിയാട്ടോ ഈ ഒരു നമ്മൾ പോകുന്ന ഈ സ്പോട്ട് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ പണ്ടപ്പള്ളിയിൽ നിന്ന് വന്നതുകൊണ്ട് ആദ്യം കണ്ട ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് എടുത്താട്ടോ. അല്ലെങ്കിൽ ഇതാണ് മെയിൻ റോഡ്, MC റോഡിൽ നിന്ന് കിടക്കുന്ന മെയിൻ റോഡ് ഇതാട്ടോ. ഈ രണ്ട് റോഡ് വഴി വന്നാലും ഇങ്ങോട്ടാട്ടോ ഈ ഒരു സ്ഥലത്തേക്ക് വന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് അറിയാനൊന്നുമില്ല, അവിടെ ഒരു MC റോഡിൽ രണ്ട് പമ്പുണ്ട്, പെട്രോൾ രണ്ട് പമ്പ് അടുത്തടുത്തിരിക്കുന്ന കാണാം. അപ്പോൾ ഒന്നും അറിയാനില്ല. ആറൂർ ചോദിക്കുക, ആറൂരിൽ നിന്ന് നമ്മുടെ അരീക്കിൽ വെള്ളച്ചാട്ടമൊക്കെ പോകുന്ന വഴിയാട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഞാൻ പറഞ്ഞല്ല മണ്ണത്തൂർ എന്നാണ് സ്ഥലത്തെ കേട്ടോ. മണ്ണത്തൂരിലേക്കല്ല നമ്മൾ പോകുന്നത്, മണ്ണത്തൂരിലൂടെ ഒരു ഒരു അക്വാഡക്റ്റ് ഉണ്ട്, അക്വാഡക്റ്റിലേക്ക് കേട്ടോ. അപ്പോൾ മണ്ണത്തൂർ ടൗണിലേക്കൊക്കെ പോകുന്ന വഴി ഇതാണ്. ഇതിൽ പോയാൽ നമുക്ക് അരീക്കിൽ വെള്ളച്ചാട്ടം അങ്ങോട്ടൊക്കെ പോകുന്ന വഴി കേട്ടോ. അപ്പം ആ ഒരു വഴി കയറാതെ ലെഫ്റ്റിലേക്ക് കിടക്കുന്ന ചെറിയൊരു വഴി കേട്ടോ. അയ്യോ, അതോ രണ്ട് പട്ടികളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, പ്രശ്നമാകുമോ? ആ കുഴപ്പമില്ല. അപ്പോൾ അതെ ചെറിയൊരു വഴി, ഇതിൻ്റെ ഈ സൈഡൊക്കെ കനാലാണ് കേട്ടോ. അവിടെ നമുക്ക് അക്വാഡക്റ്റ് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്പോട്ട്. ഇവിടെ തന്നെ ഒരു ഷട്ടറൊക്കെ ഉള്ളൊരു ഭാഗം കാണാം. ഇത് MVIP ലെഫ്റ്റ് ബാങ്ക് മെയിൻ കനാൽ. അതായത് MVIP എന്ന് പറയുന്നത് മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രൊജക്റ്റ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ നമ്മുടെ മലങ്കര, തൊടുപുഴ മലങ്കര ഡാമിൽ നിന്ന് തുറന്നു വിടുന്ന വെള്ളം കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒത്തിരി ഈ ഒരു പ്രദേശം ഒത്തിരി സ്ഥലത്തോടെ ഈ ഒരു കനാൽ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ കനാലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അക്വാഡക്റ്റ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാവേ. ആ, നമുക്ക് നല്ലൊരു സൺറൈസൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മണ്ണത്തൂർ അക്വാഡക്റ്റ്. ഞങ്ങളങ്ങനെ കേട്ടോ പറഞ്ഞത് മണ്ണത്തൂർ അക്വാഡക്റ്റ് എന്നാണ് പറയുന്നത്. കാരണം മണ്ണത്തൂർ വില്ലേജൊക്കെ വരുന്നത് ആ ഒരു സ്ഥലത്തായിട്ടാണ് കേട്ടോ. നമ്മുടെ എറണാകുളം ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശം കേട്ടോ. ഞാനും നമ്മുടെ റോമിബ്രോയൊക്കെ മിക്കപ്പോഴും ഇവിടെ മോർണിംഗ് റൈഡൊക്കെ വരുന്നതാണ്. ഇവിടെ വന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് എറണാകുളം ജില്ലയിലെ കൊല്ലങ്കോട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഏകദേശം ഒരു കൊല്ലങ്കോടിനോടൊക്കെ നമുക്ക് സാമ്യമുണ്ട് കേട്ടോ. കാരണം മൊത്തം പാടശേഖരമൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലം ആട്ടോ. രാവിലെയൊക്കെ വരാനായിട്ട് പ്രത്യേകിച്ച് ഈവനിങ് ടൈം ആട്ടോ ഇവിടെ ഏറ്റവും ബെസ്റ്റ്. ഈവനിങ് ഒക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കിടിലൻ ഒരു സ്പോട്ടാണ്. അവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളി പൊളിച്ച് നേരത്തെ ഒരു പള്ളിയുണ്ടായിരുന്നു, പൊളിച്ച് കളഞ്ഞിട്ട് ഇപ്പം അതേ ഒരു പുതിയ പള്ളി പണിതുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. എന്തെന്നറിയില്ല, ഒരു കുന്നിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഇതാണ് മണ്ണത്തൂർ അക്വാഡക്റ്റ് എന്ന് പറയുന്നത്. അക്വാഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, സംഭവം കനാൽ തന്നെയാണ്. കനാലിൻ്റെ വെള്ളം കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഗ്യാപ്പുള്ള സ്ഥലമൊക്കെ വരുമ്പോഴത്തേനും ഈ കനാൽ ഇങ്ങനെ സമതല പ്രദേശത്തോടെയല്ലേ ഒഴുകുന്നത്. അപ്പം അക്കരയിൽ നിന്ന് അങ്ങോട്ട് വെള്ളം കൊണ്ടുപോകാനായിട്ട് ഇതിൻ്റെ അകത്തോടെ ഉണ്ട്, ഇതിൻ്റെ അകത്തോടെ വെള്ളം പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിന് കുറേ പേരൊക്കെ ഉണ്ട്, തൊട്ടിൽപ്പാലം എന്നൊക്കെ പല സ്ഥലത്തും പറയുന്നുണ്ട്.
അക്കോഡക്റ്റാണ് ശരിക്കും, ഇതിൻ്റെ അകത്തോടെ വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു കരയിൽ നിന്ന് അങ്ങോട്ട് വെള്ളം കൊണ്ടുപോകാനായിട്ട് പറഞ്ഞേക്കുന്ന കേട്ടോ. ഇത് എത്ര ദൂരം ഉണ്ടെന്ന് കറക്റ്റ് അറിയില്ല, നമുക്ക് അവിടെ നോക്കാം. അവിടെ എങ്ങാണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് എന്തോരം ഉണ്ടെന്ന്. അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് സൺറൈസൊക്കെ, അതെ, സൂര്യനുദിച്ച് വരുന്നുണ്ട്, ആ ഒരു കാഴ്ചയൊക്കെ കാണാം. രാവിലെ ഇവിടെ രാവിലെ അവിടെ കഴിഞ്ഞാശം വന്നെങ്കിലും അത് നമ്മൾ ഉച്ച സമയത്തായിരുന്നു വന്ന് വീഡിയോ ചെയ്തത്. രാവിലെ ഇവിടെ നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് രാവിലെ ഇവിടെ ആദ്യമായിട്ട് വരും കേട്ടോ. അല്ലാതെ ഞങ്ങൾ റെഗുലർലി മിക്കവാറും വരുന്നൊരു സ്ഥലം കേട്ടോ. അടിപൊളിയാണ്. രാവിലെ ഇവിടെ സൈക്കിൾ കെട്ടാൻ വന്നിട്ട് ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ ഉണ്ട്, സൂര്യനൊക്കെ വെച്ച് ആ ഒരു കാഴ്ചയൊക്കെ ഇട്ട് നേരെ വീട്ടിലേക്ക് പോകും. ആ കുന്നിൻ്റെ മേലുള്ള പള്ളി നോക്കി, നേരത്തെ വരുമ്പോൾ ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു കേട്ടോ, അത് പൊളിച്ചിട്ട് പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വേറെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു അക്വാഡക്റ്റിൻ്റെ ഇങ്ങോട്ട് വെള്ളം കൺട്രോൾ ചെയ്ത് വിടാനായിട്ട് ഇവിടെ ഒരു സംഭവമുണ്ട് കേട്ടോ. ഷട്ടറാണ്. അപ്പം ഇതിലെ നേരെ അതിൻ്റെ ഇതിലെ കനാൽ വരുന്ന കേട്ടോ. കനാൽ വന്നിട്ട് ഇവിടെ ഈ ഷട്ടർ, ഇപ്പം അതിൽ വെള്ളം വരുന്നില്ല ഇപ്പോൾ കനാലിൽ കൂടെ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വവ്വാലിൻ്റെ ഒക്കെ സൗണ്ട് വെക്കാം കേട്ടോ. ഇതുണ്ട് ഷട്ടർ കണ്ടോ. അപ്പം ഇതിലെ വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഇതിലെ കയറ്റി വിടുന്നത്. അതുപോലെ ഇവിടെ രണ്ട് ഓപ്പണിംഗ് ഉണ്ട്. ഈ ഒരു സൈഡ് ഉണ്ട്, ഇതിലെ നേരെ കൊണ്ടുപോയി ആ ഒരു തോട്ടിലേക്ക് കൊണ്ട് ചാടിക്കും കേട്ടോ. എന്നിട്ട് കൃഷിക്കൊക്കെ ആവശ്യമായിട്ട്, കൃഷിയുടെയൊക്കെ ആവശ്യമായിട്ട് അങ്ങോട്ട് വെള്ളം കൊണ്ടുപോകുന്നതും ഇത് ഈ അക്വാഡക്റ്റ് വഴി വേറെ ഒരു ഡയറക്ഷനിലേക്ക് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ രണ്ട് സ്ഥലത്തേക്ക് തിരിച്ചു വിടാനായിട്ടുള്ളൊരു ഷട്ടർ സംവിധാനമാണ് ഈ രണ്ട് സൈഡ് നമുക്ക് കാണാം. ഇപ്പം കനാലിൽ വെള്ളമില്ല. മഴക്കാലത്ത് കനാലിൽ വെള്ളം ഉണ്ടാവില്ല കേട്ടോ. വേനൽക്കാലത്താണ് മലങ്കര ഡാമിൽ നിന്ന് ഷട്ടർ തുറന്നു വിടുന്നത്. വവ്വാലിൻ്റെ നല്ല സൗണ്ട് കേൾക്കാം കേട്ടോ, അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഉണ്ട്. ഭയങ്കര ഇരുട്ടാണ് അതിനകത്ത്, ഭയങ്കര റിസ്ക്കാണ്. അക്വാഡക്റ്റിൻ്റെ ഒക്കെ അകത്ത് കയറി കഴിഞ്ഞാൽ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിനി ഇതിൻ്റെ അപ്പർ സൈഡിലേക്ക് പോകാം കേട്ടോ. അവിടെ ഇതൊരു അടിപൊളി സ്ഥലമുണ്ട്. ഇതിൻ്റെ മേളിൽ കൂടെ ഒരു വഴിയുണ്ട്, നമുക്ക് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ ഞാൻ ആ കുന്നിൻ്റെ മേലിലേക്ക് കയറി വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് പള്ളി, സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി കേട്ടോ, മണ്ണത്തൂര്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞൊരു പള്ളി എന്തുകൊണ്ടാണോ പൊളിച്ച് കളഞ്ഞ്, എനിക്ക് തോന്നണേ കുറേ കൂടെ വിപുലമായിട്ട് പണിയാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അതെ, പണിയൊന്നും ആയിട്ടില്ല, ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ പള്ളിയുടെ ഇവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ താഴത്തെ ഒരു കാഴ്ച. അങ്ങ് ദൂരത്തെ നമുക്ക് വലിയൊരു മലയൊക്കെ കാണാം. ഉണ്ടോ അക്വാഡക്റ്റ് ഉണ്ടോ, അതിൻ്റെ താഴേക്ക് ആയിട്ട് നമ്മുടെ ജോൻ ജോ എന്ന് പറഞ്ഞ മൂവിയിലെ കുറേ സീൻസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു അക്വാഡക്റ്റിൻ്റെ താഴേക്ക് ആയിട്ട്. സൂര്യനൊക്കെ ഉദിച്ചു. ആ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാട്ടോ. അപ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട്, പിന്നെ ഈ ഒരു സൈഡിൽ ഗവൺമെൻറ് എൽ പി സ്കൂൾ മണ്ണത്തൂര് ഉണ്ട്, അതൊരു സ്കൂളാട്ടോ. പിന്നെ അവിടെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൻ്റെ അങ്ങോട്ടാ നമ്മളിപ്പോൾ പോകുന്നത്. അമ്പലത്തിൻ്റെ ഒരു ഭണ്ഡാരക്കുറ്റി കൂടെ കാണാം കേട്ടോ. ഇതിൽ നേരെ നടക്കുന്ന ഈ വഴി നേരെ അമ്പലത്തിലേക്കാണേ. രണ്ട് സൈഡും കണ്ടോ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പതിവ് കാഴ്ചകളുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പക്ക ഒരു കാർഷിക ഗ്രാമം തന്നെയാണ് കേട്ടോ. അതുപോലെ ഇതേ ആ ഒരു സൂര്യൻ്റെ ആ ഒരു രശ്മികളൊക്കെ തട്ടിയിട്ട് ഈ നെല്ലൊക്കെ ഉണ്ടാവും. കുറച്ചുകൂടെ ഒരു ഗോൾഡൻ കളറായിട്ട് കാണുന്നൊരു കാഴ്ച ഉണ്ട്. അതേണ്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു കാഴ്ച വളരെ അപൂർവമാണ് കേട്ടോ. അതായത് കണ്ടം കൃഷി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കുറച്ച് സ്ഥലത്തൊക്കെ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കൊരു അമ്പലം കാണാം കേട്ടോ, ഞാൻ പറഞ്ഞ അമ്പലം. ഇത് മണ്ണത്തൂര് ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. അതുപോലെ ഈ ഈ നെല്ല് കൂടാതെ ഇവിടെ പയറ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ ഇവിടെ ഒരു നിൽക്കുമ്പോൾ ചാഴിയുടെ ഒരു ചാഴി എന്ന് പറഞ്ഞ പ്രാണിയുണ്ട് ഈ നെല്ലിൽ വരുന്നതാണ്. അതിൻ്റെ നല്ലൊരു രീതിയിലുള്ള സ്മെല്ലുണ്ട് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. ചാഴി പോകാനായിട്ട് ഒരു ഇതിൽ മരുന്നടിക്കും. ഇതുണ്ട് ആ ഒരു പ്രാണിയെ കാണാറുണ്ട്, പ്രാണി ഇരിക്കുന്ന കാണാം. ചാഴി ആട്ടോ, ഭയങ്കര എന്തോ ഒരു സ്മെല്ലാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കുറേ ചേട്ടന്മാരോട് വന്നിട്ട് ഇതിനെ കളയാനായിട്ട് മരുന്നടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വീണ്ടും കുറച്ച് മുമ്പ് കയറിപ്പോയ ഒരു അക്വാഡക്റ്റിൻ്റെ അവിടെ തന്നെ വന്നിട്ടോ. ആ പള്ളിയുടെ അവിടെ നിന്ന് താഴേക്കായിരുന്നു നമ്മൾ പോയത് കേട്ടോ. ഈ അക്വാഡക്റ്റിൻ്റെ കറക്റ്റ് നീളം ഇവിടെ എഴുതിച്ചിട്ടുണ്ട്.
അതായത് 246.91 മീറ്റർ ആട്ടോ ഈ അക്കോഡക്റ്റിൻ്റെ മാത്രം നീളം വരുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കണ്ട ഒരു ബ്രിഡ്ജ് പോലെയുള്ള ഒരു സംഭവമാണ്. ഇത് ശരിക്കും ഇതിൻ്റെ ഷട്ടർ ആട്ടോ, ഇത് കണ്ടോ ഷട്ടർ ഉയർത്തവും താത്തവും ചെയ്യുന്നൊരു സംവിധാനമാണിത്. ഈ ഒരു സംഭവം കണ്ടില്ലേ, ഷട്ടർ നമുക്കിവിടെ കാണാം. ഇപ്പോൾ വെള്ളം കുറവാട്ടെ, ഈ ഒരു സമയത്ത് കനാലിൽ വെള്ളം കുറവായിരിക്കും. ഇവിടുന്ന് തന്നെ പല സ്ഥലത്തേക്ക് തിരിഞ്ഞു പോകുന്നുണ്ട്. അവിടുന്ന് ആ ഒരു ഓപ്പണിംഗ് നമുക്ക് കാണാം. അത് രാമമംഗലം ആ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഓപ്പണിംഗ് ആട്ടോ, കനാലാട്ടോ. ഇതൊക്കെ മൂവാറ്റുപുഴ നദിയുടെ ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കനാലാട്ടോ. ഒത്തിരി സ്ഥലത്തേക്ക് ഈ ഒരു കനാൽ പല സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഒരുപാട് ഏരിയയിൽ ഇത് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ മലങ്കര ഡാമിൽ നിന്നാണ് ഇത് വെള്ളം തുറന്നു വിടുന്നത്. അപ്പോൾ എന്തായാലും ദേ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്. പക്ക ഒരു കാർഷിക ഗ്രാമം തന്നെ ആട്ടോ, കർഷകരുടെ സ്വന്തം ഗ്രാമം. ഇവിടെ മെയിനായിട്ടും കൃഷി തന്നെയാണ്, അത് പല പല കൃഷികളുണ്ട്. നെൽകൃഷിയാണ് മെയിനായിട്ട്, അതുപോലെ തന്നെ വാഴ, പൈനാപ്പിൾ, പയർ, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള അപൂർവം ചില സ്ഥലങ്ങളിലൊന്നാണ് കേട്ടോ. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലൊക്കെ ഇങ്ങനെ അധികം സ്ഥലങ്ങളൊന്നും ഇല്ലയെന്ന് തന്നെ പറഞ്ഞു. ഇപ്പം ഈ കണ്ടം കൃഷിയൊക്കെ വളരെ അപൂർവമായിട്ടുള്ളൊരു കാഴ്ച തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും റൈഡ് വരാൻ പറ്റിയ കിടിലൻ സ്പോട്ടാണ്. രാവിലെ മോർണിംഗ് റൈഡ്, അങ്ങനെ ഈവനിങ് റൈഡൊക്കെ ആയിട്ട് വരാം കേട്ടോ. അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. എന്തായാലും അടിപൊളി വീഡിയോസ് പുറകെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ഓ, ഭയങ്കര സർപ്രൈസ്. ഇതേ നമ്മൾ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റോമി ബ്രോനെ മീറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ബ്രോ ഇങ്ങോട്ട് അറിഞ്ഞോ? അറിഞ്ഞില്ലല്ലോ. അത് ഇന്നലെ ആലപ്പുഴ സൈഡിലേക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ഞാൻ കണ്ടില്ല മെസ്സേജ്. ഞാൻ രാവിലെ എണീറ്റ് പോകുന്നു. അതെ, റോമി ബ്രോയുടെ കാര്യം നമ്മുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, കറക്റ്റ് ആളെ കണ്ട് ഒരിക്കൽ പ്രതീക്ഷയില്ല ഇന്ന് കാണാൻ പറ്റുന്നു. അപ്പൊ ബ്രോ എങ്ങനെയാ ഇതിൽ കയറി വന്നേ? അതെയോ? പഞ്ചർ കിട്ടിയോ? ഓ, സ്ഥിരം പഞ്ചർ ആണല്ലോ ബ്രോയുടെ. അയ്യോ, ഏതാ ഫ്രണ്ട് ടയർ? ആ, നമ്മുടെ റോമി ബ്രോ പുതിയ ഗാർമിൻ ഒക്കെ മേടിച്ചിട്ട്. ഗാർമിൻ്റെ ഇത് ഏതാ ബ്രോ? ഇത് എഡ്ജ് 540. മൊത്തം കളി വേറെ ലെവലായിട്ടോ. എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പൊ ഇനി പോവാണ് തിരിച്ച് മരങ്ങോലിക്ക്. അതെ അതെ.